Hi, welcome. This is Nikhil. Welcome to another video. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രൈസ് ഡൗൺ ആയാലും നമുക്ക് അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോരാതെ ഇനി പ്രൈസ് അപ്പും ആവുന്നില്ല ഡൗണും ആവുന്നില്ല, 350 എന്നുള്ള ഒരു 353 ആയി അല്ലെങ്കിൽ 354 ആയി ഈ റേഞ്ച് നിൽക്കുവാണെങ്കിലും സൈഡ് വൈസ് ആയിട്ട് നിന്നാൽ പോലും ലാഭം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് കോയിന്റെ വില കൂടിയാലും ലാഭം ഉണ്ടാക്കാം, കോയിന്റെ വില കുറഞ്ഞാലും ലാഭം ഉണ്ടാക്കാം. ഇനി സപ്പോസ് ഇതൊന്നും ചെയ്യുന്നില്ല, രണ്ട് അതേ പ്രൈസിൽ പോലും നിൽക്കുകയാണെങ്കിൽ ആ എക്സ്പീരിക്ക് മുമ്പ് നമ്മളിപ്പം ഡെയിലി ട്രേഡ് ആണ് എടുക്കുന്നതെങ്കിൽ ഡെയിലി 5.5 എക്സ്പീരി ആയിട്ട് വരിക. ആ എക്സ്പീരിക്കുള്ളിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് ഓൾറെഡി നമ്മുടെ ക്യാഷ് ഫ്ലോ എത്രയാണെന്ന് കാണിക്കും. ആ പ്രോഫിറ്റ് നമുക്ക് ഓപ്ഷൻ നമുക്ക് ട്രേഡിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ലിമിറ്റഡ് പ്രോഫിറ്റ് ആയിരിക്കും, പക്ഷെ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ റിസ്ക് രണ്ടിനും കമ്പാരിറ്റീവ്ലി വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നോർമലി വരുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ നമുക്ക് ഡെയിലി ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻ ട്രേഡിലൂടെ നമുക്ക് സാധിക്കും. പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ മറ്റ് മേഖലകളൊക്കെ ആണെങ്കിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി എഡ്യൂക്കേഷൻ ചെയ്ത് കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുക. പക്ഷെ നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, നമ്മൾ ഫണ്ട് ലോഡ് ചെയ്തു, എന്തൊക്കെയോ കാട്ടി പൈസ കളയുകയാണ് പലരും ചെയ്യുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കണം. കാരണം ട്രേഡിങ്ങിൽ വ്യക്തമായ അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ കൺസിസ്റ്റന്റ് ആയിട്ട്. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ട സാധ്യതകൾ വരുവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പല ആൾക്കാരും നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ് ഫ്യൂച്ചറിലൊക്കെ ചെയ്ത സമയമ്പോൾ വലിയ ഫണ്ടൊക്കെ ലിക്വിഡേറ്റ് ആയി പോയി, അല്ലെങ്കിൽ വലിയ ഫണ്ട് നഷ്ടപ്പെട്ടു, കാര്യങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു എന്താ പറയുക, കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറയുന്നത്. വളരെയധികം റിസ്ക് നമുക്ക് കുറവുണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം ഡെയിലി നമുക്ക് റിവാർഡ് മേക്ക് ചെയ്ത് പോകാനുമായിട്ടും പറ്റും. ഇപ്പൊ ഓൾറെഡി ഞാൻ ഡെയിലി നമ്മൾ ട്രേഡ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഓപ്ഷൻ സെല്ലിംഗിൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം എടുത്തൊരു ട്രേഡാണ്, ഏകദേശം ചെറിയ ഒരു ഉച്ചയ്ക്ക് ഒരു 1:00 എടുത്തൊരു ട്രേഡാണ്. ഒരു മണിക്ക് എടുത്തു അല്ലെ, ഒരു 2 മണിക്ക് എടുത്തു, നമുക്ക് 5 രൂപ എക്സ്പീരി, ഏകദേശം ഒരു $35 പ്രോഫിറ്റ് ആയി. ഏകദേശം ഒരു 13,000 രൂപയ്ക്ക് ആയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഉള്ള ട്രേഡ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ഒപ്പം തന്നെ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ചെയ്യുന്ന ആൾക്കാർക്കും കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡെൽറ്റ എക്സ്ചേഞ്ച് വഴി തന്നെയാണ് ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഡെൽറ്റ എക്സ്ചേഞ്ചിന് ലിങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ രജിസ്ട്രേഷൻ കാര്യങ്ങൾ KYC ചെയ്തിട്ട് നമുക്ക് ഡിപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള ഇതിന്റെ ബാക്കി സീരിയസ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഓക്കെ, താങ്ക് യു.